അങ്കിൾ, മീനാക്ഷി ഇല്ലേ? ഉണ്ട്. അകത്താ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ വിവേക്? ഇവിടെ പുതുതായി ചാർജ് എടുത്ത ACP എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ പുള്ളിക്കാരനോട്ട് സംസാരിച്ചായിരുന്നു. അനുവിനെതിരെ എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനാ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വേണോ വിവേക്? അവരുടെയൊക്കെ സ്വാധീന ശക്തി വെച്ച് നോക്കുമ്പോ നമ്മളൊരു പരാതിയുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നീതി നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അങ്കിൾ. അവരെത്ര തന്നെ സ്വാധീനം ഉപയോഗിച്ചാലും പണം ഒഴുക്കിയാലും ശരി, മീനാക്ഷിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ നിന്ന് അനുവിനെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കരുതെങ്കിൽ. അങ്കിളും മീനാക്ഷിയും ഈ പരാതിയിൽ ഒന്ന് സൈൻ ചെയ്ത് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ പരാതികൾ നിനക്ക് തന്നെ കൊടുത്താ പോരടേ വിവേക്. അങ്ങനെയാവുമ്പോ നിന്റെ തന്ത ശങ്കരനും ലയാ ദേവാനന്ദനും ഒക്കെ ഒന്ന് ഞെട്ടും. നീ സ്നേഹിക്കുന്ന പെണ്ണിനെ ദേവാനന്ദന്റെ മകൾ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ നോക്കിയെന്ന് നീ പരാതി കൊടുക്കണം. വേണമെങ്കിൽ ഞാൻ സാക്ഷി പറയാം. അതെ വിവേക്, ഇനി അതില്ലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. എനിക്ക് വേണ്ടി അവരോട് വിവേക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. മീനാക്ഷി, ഞാൻ ACP നിർദ്ദേശപ്രകാരം ഒരു പരാതിയും തയ്യാറാക്കിയിട്ട് വന്നിരിക്കുന്നേ. ഇനിയിപ്പോ വേറൊരു ലൈനിലൂടെ പോവാന്ന് പറയുമ്പോ അതിന് വീണ്ടും സമയമെടുക്കില്ലേ? ഒരു സമയം എടുക്കില്ല. നല്ലൊരു വക്കീലിന് ഫീസ് കൊടുത്തിട്ട് ഞാൻ ഒരു പരാതി എഴുതിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിൽ നീ ഒന്ന് ഒപ്പിട്ട് തന്നാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെ വിവേക്, സാവിത്രിയൊക്കെ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാ. അക്ക കൊണ്ടുവന്ന ഈ പേപ്പേഴ്സിൽ വിവേക് സൈൻ ചെയ്ത് കൊടുക്കണം. നീ വായിച്ചു നോക്കിട്ട് മതി. ഉഗ്രവിഷമുള്ള പാമ്പുകളുമായിട്ടാ ഈ നീർക്കോലികൾ മത്സരിക്കാൻ പോണത്. അപ്പൊ അവസാന നിമിഷം വരെ നീ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് അവർക്ക് വേണ്ടേ? ഞാൻ രേഖാമൂലം ഉറപ്പ് തരണമെന്ന് പറയുമ്പോ എന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലാന്നല്ല എന്റെ അർത്ഥം. അനുവുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറല്ലെന്നും അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും ഞാൻ അവളുടെ ഡാഡിയുടെയും മമ്മിയുടെയും മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. അതിലപ്പുറം പിന്നെ വേറെന്താ വേണ്ടത്? വിവേക് അവരെ ഉപേക്ഷിച്ചാലും അവര് വിവേകിനെ ഉപേക്ഷിക്കണമെന്നില്ല. ഏത് നിമിഷവും വിവേകിനെ അവര് ബലമായി മാറ്റാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വിവേകിനെ വീണ്ടെടുക്കാൻ വേണ്ടേ എന്തെങ്കിലും തെളിവുകൾ? നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വിവേക്, ഇനിയെങ്കിലും നമ്മൾ കരുതലോടെ ഇരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാവും നമ്മൾ ചെന്ന് ചാടുന്നത്. നിന്റെ തന്തയും ലവളുടെ തന്തയും നീയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ പഠിച്ചവളാണ് ഈ സാവിത്രി. തെളിവിനൊരു രോമം പോലും ബാക്കി വെക്കാതെ തീർത്തു കളയും അവന്മാരെ ഈ പാവത്തുങ്ങളെ. അങ്ങനെ സംഭവിക്കാതിരിക്കണെങ്കിൽ നീ ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അതിന് നിന്നെ കൊണ്ട് ഒക്കില്ലെങ്കിൽ ഇപ്പം എവിടെ മറന്ന് ഇവിടെ നിന്ന് പൊക്കോണം. പോയി അവളെ തന്നെ കെട്ടി രക്ഷപ്പെടറേ. നിന്റെ കൂടെ ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഈ പാവങ്ങൾക്ക് ഉയിര് തിരിച്ചു പിടിക്കാം. ആ പിന്നെ തീരുമാനം എന്തരാണെങ്കിലും വെക്കം പറയണം. ഉയിര് വെച്ചുള്ള കളികളാണേ. എന്റെ പപ്പയെ ഞാൻ വിശ്വസിച്ചതും പപ്പയ്ക്ക് വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചതുമാ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. അതെനിക്ക് തിരുത്തണം.
ഞാൻ എവിടെ വേണമെങ്കിലും സൈൻ ചെയ്തു തരാൻ തയ്യാറാ. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഇനി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അമ്മേ, അമ്മേ, അമ്മേ. അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി? എവിടേക്കാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതോ തീർത്ഥാടന സംഘത്തിന്റെ കൂടെ തീർത്ഥയാത്രക്ക് പോവാന്നാ പറഞ്ഞത്. എന്നിട്ട് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടനോട് എങ്ങനെ പറയും? ഏട്ടൻ കാരണം മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ടാ അമ്മ പോയത്. ചാരു, വേണ്ടാത്തൊന്നും പറയല്ലേ. എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാൻ കാരണം ഒരിക്കലും അമ്മ ഇവിടുന്ന് പോയില്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെയാ. അതുകൊണ്ട് പോകുന്ന കാര്യം പോലും പറയരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ അമ്മയെ വിളിക്കുന്നെങ്കിൽ കാര്യമില്ല, അമ്മ ഫോൺ എടുക്കാതെയാ പോയിരിക്കുന്നത്. എന്തൊക്കെ അബദ്ധങ്ങളാ ഈ അമ്മ കാണിച്ചു വെക്കുന്നത്! ഫോൺ എടുക്കാതെ പോയാ എന്തെങ്കിലും അത്യാവശ്യത്തിന് അമ്മ എങ്ങനെ ബന്ധപ്പെടുക? ആ ട്രാവൽ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും നമ്പറുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും പപ്പയെ വിളിച്ച് അറിയിച്ചോളാന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. രാവിലത്തെ കോഫി ഞാൻ ഇട്ട് തരാം, അല്ലാതെ ആഹാരം ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതുപോലെ ഞാൻ ചോദിച്ചില്ലല്ലോ, കോഫി ഇടാന്ന് നീ ഇങ്ങോട്ട് പറഞ്ഞല്ലേ. അത് പിന്നെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടായിട്ടും കുടിവെള്ളം കിട്ടിയില്ലെന്ന് നാളെ അമ്മ വരുമ്പോ ഏട്ടൻ പറയരുതല്ലോ. അല്ല, സാധാരണ ഇവിടെ ഒരു സെർവന്റ് വരാറുണ്ടല്ലോ, അവരൊന്നും വന്നില്ലേ? ഇല്ല, ആ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് അമ്മ പോയ ശേഷം ഞാൻ അവരോട് വരണ്ടാന്ന് പറഞ്ഞു. ഓ, അപ്പൊ വീടാര് ക്ലീൻ ചെയ്യും? ആ സെർവന്റ് എന്ത് വിശ്വാസക്കുറവാ കാണിച്ചത്? ഏട്ടന്റെ ഒരു ടാബ് കാണാതായില്ലേ, അത് ആ സ്ത്രീയെ എടുത്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഏട്ടന്റെ അമ്മയ്ക്ക് പിന്നെ എല്ലാരും വിശ്വാസമാണല്ലോ. പുറത്തു നിന്നും വന്ന ആരെങ്കിലും അല്ലാതെ ഏട്ടന്റെ മുറിയിലിരിക്കുന്ന ടാബ് ആരെടുക്കാനാ? ആ സ്ത്രീ അല്ലാതെ വേറെ ആരും ഏട്ടന്റെ മുറിയിൽ കയറിയിട്ടില്ല. അനു കയറിയിട്ടില്ലേ? അനുവോ? അവൾക്ക് എന്തിനാ ഏട്ടന്റെ ടാബ്? അവളുടെ കയ്യില് അതിലും വില കൂടിയ ടാബും ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും നോക്കിയാൽ വിവേകിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റില്ലല്ലോ. അനുനെ ഇഷ്ടല്ലെന്ന് വെച്ച എന്തും പറയരുത്. അല്ലെങ്കിൽ ഏട്ടന്റെ എന്ത് രഹസ്യം അതിലുണ്ടായിരുന്നത്? മതി, നീ കൂടുതൽ ചൂടാവൊന്നും വേണ്ട. മൈക്രോചിപ്പ് വരെ വെച്ച് രഹസ്യങ്ങൾ ചോർത്തുന്നവരാ നീയും അനു എന്നൊക്കെ എനിക്കറിയാം. ചാരു, 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 എന്താ പപ്പ? മോളെ ചാരു, പപ്പ ഓഫീസിലേക്ക് പോവാ. അയ്യോ, പപ്പ എപ്പോഴും വർക്ക് ചെയ്യാൻ പോവാണോ? നല്ല ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ പപ്പ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം മോളെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണ്ടേ? പപ്പ, 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 സൂക്ഷിക്കണേ പപ്പ, സൂക്ഷിക്കണേ പപ്പ. അമ്മയുടെ വിവരം എന്താ? അല്ല, ഇപ്പോ എവിടെയുണ്ടെന്നാ പപ്പയെ വിളിച്ച് പറഞ്ഞത്? എപ്പോഴാ ഇനി അമ്മ തിരിച്ചു വരുന്നത്? സമാധാനം തേടിപ്പോയ അമ്മയെ കുറിച്ച് പപ്പയോട് ചോദിക്കാം. വലിയൊരു അപകടം കഴിഞ്ഞു വന്ന പപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഒരു വാക്ക് ഏട്ടൻ ചോദിച്ചോ?
അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ സുഖമായിരിക്കുന്നത് അവൻ കാണുന്നുണ്ടല്ലോ. അമ്മ എവിടേക്കാണ് പോയതെന്ന ആകാംക്ഷ നിനക്ക് കാണും. പക്ഷേ നിന്നെയൊന്നും അറിയിക്കേണ്ടെന്ന എന്നെ വിളിച്ചപ്പോ നിന്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടൻ കാരണം തന്നെ അമ്മ പോയിരുന്നു. നിനക്ക് ഞങ്ങളോടൊക്കെയുള്ള പ്രതിഷേധം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ മീനാക്ഷിയും തമ്മിൽ അകറ്റാൻ ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തിയെന്ന് നീ വിശ്വസിക്കുന്നു. അതിൽ കുറച്ചൊക്കെ ശരിയുമായിരിക്കാം. ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി നീ അനുവിനെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അനുവിന് നിന്നോടുള്ള അന്ധമായ സ്നേഹം, അത് കണ്ട് നിന്റെ അമ്മയ്ക്ക് പോലും നീ അനുവിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് സത്യം. ഏട്ടൻ അനുവിനെ ഉപേക്ഷിച്ചു പോയിന്നറിഞ്ഞ പിന്നെ എങ്ങനെ അമ്മ പിണങ്ങി പോതിരിക്കും? ഒരിക്കൽ മീനാക്ഷിയുടെ കാര്യം സമ്മതിച്ചു പോയതുകൊണ്ട് മറിച്ചൊന്നും ഏട്ടനോട് അമ്മയ്ക്ക് പറയാനും പറ്റില്ലല്ലോ. ഊർമിളയ്ക്ക് വേറൊന്നും നോക്കാനില്ലാത്തതുകൊണ്ട് അവള് കുറച്ചുകൂടി സ്വസ്ഥത കിട്ടുന്ന വഴി തേടിപ്പോയി. അതുപോലെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഇട്ടെറിഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ശങ്കർജി എല്ലാം പൊളിഞ്ഞ് പാപ്പരായി പുറപ്പെട്ടു പോയെന്നല്ലേ ആൾക്കാർ പറയൂ.